സഹോദരി സഹോദരന്മാരെ, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഈ ജനറൽ കൺവെൻഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. ഒരു സവിശേഷ ചരിത്രഘട്ടത്തിലാണ് ഈ കൺവെൻഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാഥമികമായി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് ഒരുവിധ അപകടവും ഇവിടെ ഉണ്ടാവാൻ സർക്കാർ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്നത്. ഇത് ആദ്യമേ തന്നെ പറയേണ്ടി വന്നത്, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിനുമേൽ മാത്രമല്ല ജീവന് വരെ ഭീഷണിയുണ്ടാകുന്ന ഒരു കാലമാണ് ഇത് എന്നതുകൊണ്ടാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ അരക്ഷിതാബോധവും ആശങ്കയും മുൻപൊരു കാലത്തുമില്ലാത്ത രീതിയിൽ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുകയാണ്. അതിനെ ആളിപ്പറത്തുന്ന വിധത്തിലാണ് അധികാരികളുടെ ഇടപെടലും സമീപനവും പല വിധത്തിലുള്ള നീക്കങ്ങളും എന്നത് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏത് അസ്വസ്ഥതയുടെ അന്തരീക്ഷത്തിലും നമ്മുടെ കേരളത്തെ സമാധാനത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ പച്ചത്തുരുത്തായി നിലനിർത്തുമെന്ന് ആവർത്തിച്ചു പറയുന്നത്. ഒരു ഭീതിയും ആർക്കും വേണ്ട, ഒരു ആശങ്കയും വേണ്ട. ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ചിലയിടങ്ങളിലൊക്കെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള ഒറ്റപ്പെട്ട ശ്രമങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അവയൊക്കെ മുളയിലെ തന്നെ നുള്ളിക്കളയാൻ സർക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഭരണഘടന അതിൻ്റെ പ്രിയാമ്പിളിൽ തന്നെ ഇന്ത്യയെ മതനിരപേക്ഷ റിപ്പബ്ലിക് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ നിർവചനം ആ തരത്തിലാണ് ഭരണഘടന നൽകിയിരിക്കുന്നത്. വിശ്വസിക്കാനും ആരാധിക്കാനുമുള്ള അവകാശവും സ്വാതന്ത്ര്യവുമൊക്കെ നൽകിയിരിക്കുകയാണ്. 25-ാം വകുപ്പാകട്ടെ പൊതുക്രമത്തിന് തടസ്സമാവാത്ത വിധത്തിൽ ഏത് മതാനുഷ്ഠാനം നടത്താനും വിശ്വസിക്കുന്ന മതം പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് ഉറപ്പുവരുത്തുന്നത്. എന്നാൽ ഈ സ്വാതന്ത്ര്യങ്ങളൊക്കെ ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് നിഷേധിക്കാനുള്ള സംഘടിതവും അക്രമപരവുമായ നീക്കങ്ങൾ രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ശക്തിപ്പെടുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ, അത്യന്തം ഹീനമായ, ദുരന്തപൂർണമായ ഉദാഹരണമാണ് ഗ്രഹാം സ്റ്റെയിൻസിൻ്റെയും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെയും നിഷ്ഠുരമായ വധം. ആ വധവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളവർ എന്ന് കരുതുന്ന ശക്തികൾ തന്നെ ഇന്ന്
കേന്ദ്രാധികാരത്തിൻ്റെ തണലിൽ കൂടുതൽ കരുത്തരായി നിൽക്കുന്നു എന്നത് നാം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ആരാധനാലയങ്ങൾ ഉപേക്ഷിച്ച് പാരായണം നടത്താൻ വരെ ചിലർ നിർബന്ധിതരാകുന്ന ഒരന്തരീക്ഷം രാജ്യത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. ഈ അന്തരീക്ഷം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അതിർത്തി കടക്കാൻ, ഇങ്ങോട്ട് കടക്കാൻ നാം അനുവദിക്കുന്ന പ്രശ്നമേയില്ല. ഇവിടെ ഭരണഘടന നൽകുന്ന എല്ലാ അവകാശങ്ങളും ഉണ്ടാകും, സുരക്ഷയും ഉണ്ടാകും, അതിലാർക്കും സംശയം വേണ്ട. വിശ്വാസമൂഹത്തിന് ആശങ്കപ്പെടേണ്ട ഒരു സ്ഥിതിയും ഉണ്ടാവാനാവാത്ത വിധം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കും എന്ന കാര്യത്തിൽ ആവർത്തിച്ച് ഉറപ്പു നൽകുകയാണ്. പെന്തക്കോസ്ത് സഭയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. അത് സമ്മർദ്ദ രാഷ്ട്രീയത്തിലേക്ക് ഒരിക്കലും കടക്കുന്നില്ല എന്നത് തന്നെയാണ്. തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇടയലേഖനം വായിക്കലും ഇന്ന വിധത്തിൽ വോട്ട് ചെയ്യണമെന്ന് നിർബന്ധിക്കലും ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ല. വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് വിലപേശാൻ ഇറങ്ങുന്നുമില്ല. ഇത് ഉന്നതമായ ജനാധിപത്യ സംസ്കാരത്തെയാണ് കാണിക്കുന്നത്. വിലപേശലിന് ഇറങ്ങുന്നില്ല എന്നതുകൊണ്ട് അർഹമായത് കിട്ടാതെ വരുമോ എന്ന ആശങ്കയേ ഉണ്ടാകേണ്ടതില്ല. അർഹതപ്പെട്ട എല്ലാ പരിഗണനകളും ഉണ്ടാവും, അതിലൊരു തരത്തിലുള്ള അനാസ്ഥയും ഉണ്ടാവില്ല. സുവിശേഷം മനുഷ്യ നന്മക്കായി ഉദ്ദേശിക്കപ്പെട്ടതാണ് എന്നാണ് കരുതുന്നത്. കൃത്യമായും ആ അർത്ഥത്തിൽ തന്നെയാവണം അതിൻ്റെ പ്രചരണവും. അതങ്ങനെ തന്നെ ആവുമ്പോഴേ മതേതരത്വം ശക്തിപ്പെടുകയുള്ളൂ. മതേതരത്വത്തെ ദുർബലപ്പെടുത്താൻ തക്കം പാർത്തിരിക്കുന്നവരുണ്ട്. അവർക്ക് ആയുധം നൽകുന്ന ഒരു കാര്യവും സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നേരത്തെ പ്രസ്താവിച്ചതുപോലെ അസംബ്ലീസ് ഓഫ് ഗോഡ് ലോകത്തിലെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് സഭയാണ്. വളരെ വൈകി സ്ഥാപിതമായ സഭയാണിത്. 1914 അമേരിക്കയിലെ ആർക്കൻസയിലെ ഹോട്ട് സ്പ്രിങ്സിൽ രൂപീകരിക്കപ്പെട്ട സഭ 1915 തന്നെ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചു തുടങ്ങി. 1916 കേരളത്തിലുമെത്തി. ആധുനിക കാലത്തിൽ പറന്ന സഭ എന്ന നിലയിൽ സമീപനങ്ങളിലും കാഴ്ചപ്പാടുകളിലും മറ്റാരേക്കാളും ആധുനികത ഉൾക്കൊള്ളേണ്ടവരാണ് നിങ്ങൾ. ആ കാര്യത്തിൽ വലിയ നിഷ്കർഷ ഉണ്ടാവണം. ഇക്കാര്യത്തിൽ വീഴ്ച വന്നുപോയാൽ കാലത്തിന് പിറകിലായി പോകും എന്ന ആപത്ത് സംഭവിക്കും. അതുണ്ടാകാതെ ശ്രദ്ധിക്കണം. പെന്തക്കോസ്ത് കാഹളം എന്ന മാസികയിലൂടെ നിങ്ങൾ നേരത്തെ സാംസ്കാരിക രംഗത്ത് ഇടപെട്ടിരുന്നു. ജീവകാരുണ്യ രംഗത്ത് ജാതിമത വേർതിരിവില്ലാതെ ആശ്വാസ സാന്ത്വന പ്രവർത്തനങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇതൊക്കെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ്. വനിതാ സമൂഹത്തിനായി വിമൻസ് മിഷണറി കൗൺസിലും യുവാക്കൾക്കായി ക്രൈസ്റ്റ് അംബാസഡേഴ്സും, അങ്ങനെ വിവിധ രീതിയിൽ നിങ്ങൾ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുകയാണ്. ആരംഭം മുതൽ തന്നെ നിങ്ങൾ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു.
1924 വെള്ളപ്പൊക്കത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. 1924 ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിച്ചവർക്ക് സഹായമെത്തിക്കാൻ സഭയ്ക്ക് കഴിഞ്ഞു. അന്നത്തെ സഭയുടെ മിഷണറിയായിരുന്ന മേരി ചാപ്മാനായിരുന്നു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതേ ജീവകാരുണ്യ സംസ്കാരം ഇക്കഴിഞ്ഞ മഹാപ്രളയഘട്ടത്തിലും 1918 നിങ്ങൾ പ്രകടമാക്കി. മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ സാമൂഹ്യ തിന്മകൾക്കെതിരെ സഭയെടുക്കുന്ന നിലപാട് സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് യുവതലമുറയുടെ ആരോഗ്യകരമായ വളർച്ചയിൽ വലിയ പങ്കാണ് വഹിക്കുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി, ഭവന നിർമ്മാണം, പരിസ്ഥിതി സംരക്ഷണം, ഇങ്ങനെ വിവിധ മേഖലകളിൽ സഭ നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ്. 1988 മുതൽ 1999 വരെ വേൾഡ് വിഷനോട് ചേർന്ന് കോട്ടയം, കണ്ണൂർ, കൊല്ലം ജില്ലകളിൽ നടത്തിയ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകൾ വ്യാപകമായ ശ്രദ്ധ പിടിച്ചുപറ്റുകയുണ്ടായി. പ്രളയക്കെടുതികളിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി, അവരുടെ വീടിൻ്റെ പുനർനിർമ്മിതിക്കായി 1992 തന്നെ ധനസഹായം നൽകാൻ സഭയ്ക്ക് കഴിഞ്ഞിരുന്നു. 2004 സുനാമി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി മാക്സിമം ഇമ്പാക്റ്റ് മിനിസ്ട്രീസിൻ്റെ സഹായത്തോടെ 1 ഏക്കർ 30 സെൻറ്റ് സ്ഥലം വാങ്ങി 18 വീടുകൾ പണിതു കൊടുത്തു എന്നതും ശ്ലാഘനീയമായ പ്രവർത്തനമായിരുന്നു. 2004 കൊല്ലം കടക്കലിൽ ആരംഭിച്ചതും ഇപ്പോഴും നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതുമായ നിങ്ങളുടെ നേതൃത്വത്തിലുള്ള പബ്ലിക് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടാണുള്ളത്. നിരാലംബരായ സഹോദരിമാരെ സംരക്ഷിക്കുന്നതിനായി 2006 കടമ്പനാട് ആരംഭിച്ച സ്നേഹഭവനത്തിൻ്റെ പ്രവർത്തനങ്ങളും അനേകർക്ക് ആശ്വാസമേകുകയാണ്. വിവാഹം, ചികിത്സ, വിദ്യാഭ്യാസം, ഭവന നിർമ്മാണം, സ്വയം തൊഴിൽ തുടങ്ങിയ മേഖലകളിൽ പദ്ധതികൾ രൂപീകരിച്ച് മുൻപോട്ട് പോകാൻ ഇനിയും കൂടുതൽ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.